നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനോസ് ഗാലറി. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ട്രസ്ലേച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, പിന്നെ അര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു പിഞ്ച് സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ അരച്ചു കൊടുക്കുക. ഈ ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ ഒക്കെ ലംസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നാലാണ് അതിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സായി വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ബീറ്റായി വന്നാൽ നമ്മൾ അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് പഞ്ചസാര, പൊടിക്കാത്തതാണ്, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി പരവ് ആവുന്ന വരെ നമ്മളത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രീമി പരവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്തതിന് ശേഷം നമ്മളിത് പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ ഫ്ലോർ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഫ്ലോറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ പാന് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്, കേക്ക് ടിന്നാണ്. അപ്പം അതിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദപ്പൊടി വെച്ച് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഞാനിത് ഇഡലിയുടെ തട്ടിയിൽ അടിയിൽ ഉപ്പിട്ടിട്ട് പിന്നെ തട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. എനിക്കിത് ബേക്കാവാനായിട്ട് ഒരു 30-35 മിനിറ്റോളം വേണ്ടി വന്നു. ഇതൊരു ബൗളെടുത്തിട്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് പാല്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ കേക്ക് വെറ്റാക്കുന്നത്. നമ്മൾ കേക്ക് ലെയർ ചെയ്ത് അതിലൊന്നും ക്രീം സ്പ്രെഡ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവമാണ് മെയിൻ. പിന്നെ നമ്മൾ മുകൾ ഭാഗത്ത് മാത്രം വിപ്പിംഗ് ക്രീം കുറച്ച് ഡിസൈൻ ആക്കി കൊടുക്കുന്നുള്ളൂ. അതിന് ഈ കേക്കിന് മിൽക്ക് കേക്ക് എന്ന് പറയും, 3 മിൽക്ക് കേക്ക് എന്ന് പറയും, പിന്നെ ട്രസ്ലേച്ചസ് കേക്ക് എന്ന് പറയും. ഈ 3 മിൽക്കുകളും കൂടെ ചേർത്തിട്ട് വെറ്റ് ചെയ്യുന്ന കേക്കായോണ്ടാകും അങ്ങനെ. ഇപ്പം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പം ഞാനത് ഒരു സ്ക്വയർ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഹോളിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ്. നമ്മൾ അടിഭാഗം വരെ ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് ആവണം. അങ്ങനെ ആകുമ്പോഴാണ് അതിന് നല്ല വെറ്റായാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നോസിലൊന്നും ഇടാതെ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചെറീസും കൂടെ അതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് പലരും റോസിൻ്റെ ഇതളുകളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ അതൊന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ മിൽക്ക് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലൂടെ കഴിക്കുന്ന സമയത്ത് ഒഴിക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് ആ ക്രീമിലൊക്കെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും അതുപോലെ തന്നെ പാലിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഞാൻ ഇതിൽ മുകളിലെല്ലാ ഭാഗത്തും ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാവരും എന്തായാലും ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.